ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ ക്യാമ്പസിന് പുറത്ത് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിരോധനാജ്ഞ ലംഘിച്ച് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ 58 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് തടഞ്ഞെങ്കിലും വിദ്യാർത്ഥികൾ ഗേറ്റിന് സമീപം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ വിഷയം പരിശോധിക്കാൻ കേന്ദ്ര സർക്കാർ സമിതിയെ നിയോഗിച്ചു. കെ പി അഭിലാഷിന്റെ റിപ്പോർട്ട്. ഫീസ് വർധന പൂർണ്ണമായും പിൻവലിക്കുക, സർവീസ് ചാർജ് അടക്കം വിദ്യാർത്ഥികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന അധിക ഫീസ് ഇല്ലാതാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കലാശിച്ചിരിക്കുകയാണ്. ക്യാമ്പസിന് 600 മീറ്റർ അകലെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടാണ് സമരത്തെ നേരിടാൻ പോലീസുകാർ തയ്യാറായത്. എന്നാൽ ഈ ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ട് ബാരിക്കേഡിന് മുകളിലേക്ക് വരെ വിദ്യാർത്ഥികൾ ഇരച്ചു കയറിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പോലീസും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും തമ്മിൽ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. എത്ര കനത്ത പ്രതിരോധം തീർത്താലും ഈ സമരത്തെ നേരിടുക തന്നെ ചെയ്യും എന്ന് പോലീസ് ഒരു ഭാഗത്ത് നിലയുറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ പിന്നോട്ടില്ല എന്ന ശക്തമായ നിലപാടിലാണ് വിദ്യാർത്ഥികൾ. ഇപ്പോൾ ശരാശരി ഒരു വിദ്യാർത്ഥിക്ക് പ്രതിമാസം 6000 രൂപയിലധികം ചാർജാണ് ഈടാക്കുന്നത്. കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഹോസ്റ്റൽ ഫീസ് മാത്രം ഭാഗികമായി റദ്ദാക്കിയതുകൊണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. തീസിസും മറ്റും തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രം വിദ്യാർത്ഥികൾ 1000 കണക്കിന് രൂപയാണ് ഓരോ മാസവും ചെലവഴിക്കുന്നത്. ഇതിന് പുറമെയാണ് ഇപ്പോൾ ഈ 6000 രൂപയുടെ അധിക ഭാരം വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കുന്നത്. അത് അംഗീകരിക്കാനാവില്ല. ക്യാമ്പസുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. ഇത് ജെ എൻ യുവിലെ മാത്രം ഒരു വിഷയമല്ല, മറിച്ച് രാജ്യത്തുടനീളം ഇത്തരത്തിൽ കലാലയങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത് എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം പെടുത്തുക എന്നത് തന്നെയാണ് ഈ സമരത്തിലൂടെ വിദ്യാർത്ഥികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെടുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സമിതിക്ക് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. യു ജി സി മുൻ ചെയർമാൻ അടക്കം അധ്യക്ഷനായിട്ടുള്ള സമിതിയാണ് വിദ്യാർത്ഥികളുമായി ഈ ആശയവിനിമയം നടത്തേണ്ടത്. പക്ഷേ അതൊന്നും ഇപ്പോൾ വിലപ്പോകുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നാണ് ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾ പറയുന്നത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി.